ഹലോ, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഷയം ദില്ലി സുൽത്താനേറ്റാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ദില്ലി സുൽത്താനേറ്റ്. ഇന്ത്യയിൽ ദില്ലി ആസ്ഥാനമ്മയ്ക്ക് ഭരിച്ച 5 ഇസ്ലാമിക രാജവംശങ്ങളെയാണ് ദില്ലി സുൽത്താനേറ്റ് അഥവാ ഹിന്ദ് സുൽത്താനേറ്റ് എന്ന് പറയുന്നത്. ഇതിൽ ആദ്യത്തേത് മംലുക് രാജവംശമായിരുന്നു. ഇവരുടെ ഭരണകാലം 1206 മുതൽ 1290 വരെയായിരുന്നു. 12 നൂറ്റാണ്ടിൻ്റെ അവസാന പാദത്തിൽ ഗോറി സാമ്രാജ്യത്തിൻ്റെ അടിമയും പിന്നീട് സൈന്യാധിപനുമായിരുന്ന ഖുത്ബുദ്ദീൻ ഐബക് മുഹമ്മദ് ഗോറിയുടെ മരണശേഷം ദില്ലിയിലെ സുൽത്താനായി സ്വയം പ്രഖ്യാപിക്കുകയും ദില്ലി സുൽത്താനേറ്റിലെ ആദ്യ രാജവംശമായ മംലുക് രാജവംശം സ്ഥാപിക്കുകയും ചെയ്തു. മംലുക് എന്ന പദത്തിനർത്ഥം അടിമ എന്നായിരുന്നു. 1210 ഒരപകടത്തിൽ ഖുത്ബുദ്ദീൻ മരിക്കുകയും ചെയ്തു. തുടർന്ന് മറ്റൊരു തുർക്കി അടിമയായിരുന്ന ഇൽത്തുമിഷ് സുൽത്താനെ അധികാരമേറ്റു. ഇദ്ദേഹം ഐബക്കിൻ്റെ മകളെ വിവാഹം ചെയ്യുകയും ചെയ്തു. ഒരാളൊഴിച്ച് ഈ രാജവംശത്തിലെ മറ്റെല്ലാ സുൽത്താൻമാരും ഇൽത്തുമിഷിൻ്റെ പിൻഗാമികളായിരുന്നു. ഇതിൽ ഇൽത്തുമിഷിൻ്റെ മകളായ റസിയയും ഉൾപ്പെടും. സുൽത്താന റസിയ 4 ഭരിച്ചു. മംലുക് രാജവംശത്തെ ഗിൽജി രാജവംശത്തിലെ ജലാവുദ്ദീൻ ഫിറോസ് ഗിൽജി പരാജയപ്പെടുത്തി. അതിനുശേഷം ദില്ലി സുൽത്താനേറ്റിലെ 2 രാജാവായി ഗിൽജി രാജവംശം അധികാരത്തിലെത്തി. 1290 ജലാവുദ്ദീൻ ഫിറോസ് ഗിൽജി സുൽത്താനായി. ജലാവുദ്ദീൻ ഫിറോസ് ഗിൽജിയുടെ മരുമകനായ അലാവുദ്ദീൻ ഗിൽജിയാണ് ഗിൽജി ഭരണാധികാരിയിൽ പ്രശസ്തൻ. 1296 ഒരു ഗൂഢാലോചനയിലൂടെ ജലാവുദ്ദീൻ ഗിൽജിയെ കൊന്ന് അലാവുദ്ദീൻ ഗിൽജി അധികാരത്തിലേറി. അലാവുദ്ദീൻ ഗിൽജിയുടെ സാമ്രാജ്യം ഏകദേശം ഇന്ത്യയുടെ ഭൂരിഭാഗവും തെക്കേ ഇന്ത്യ വരെയും വ്യാപിച്ചു. പല യുദ്ധങ്ങളും ചെയ്ത് അലാവുദ്ദീൻ ഗുജറാത്ത്, രാംദോർ, ചിറ്റോർ, ഡെക്കാൻ എന്നീ പ്രദേശങ്ങൾ പിടിച്ചെടുത്തു. അലാവുദ്ദീൻ്റെ അടിമയായ മാലിക് ഗഫൂർ തെക്കേ ഇന്ത്യയിലെ മധുര കൊള്ളയടിച്ചു. അലാവുദ്ദീൻ്റെ 20 ഭരണകാലത്ത് 1299 1300 1303 എന്നീ കാലയളവുകളിൽ മംഗോളിയർ 2 ഇന്ത്യയെ ആക്രമിച്ചു. അവയെല്ലാം അലാവുദ്ദീൻ ഗിൽജി വിജയകരമായി ചെറുത്തു. ഈ ആക്രമണം ചെറുത്തതാണ് അലാവുദ്ദീൻ്റെ യശസ്സിന് കാരണം. മംഗോളിയരെ നേരിടാൻ ഒരു വലിയ സൈന്യത്തിന് രൂപം കൊടുത്തിരുന്നു. പട്ടാളക്കാരെ വിന്യസിപ്പിക്കുന്നതിന് സിരി എന്ന പേരുള്ള ഒരു പട്ടണവും നിർമ്മിക്കുകയും ചെയ്തു. അലാവുദ്ദീൻ ഗിൽജിയെ 1316 അടിമയും വിശ്വസ്തനുമായിരുന്ന മാലിക് ഗഫൂർ വധിച്ചു. മാലിക് ഗഫൂറിനെ ഗുൽസു ഖാൻ കൊലപ്പെടുത്തി. അദ്ദേഹം ഗിൽജി രാജവംശത്തിലെ അവസാന രാജാവായി. 1321 ഗാസി തുക്ലക് ഗുർസു ഖാൻ്റെ ഭരണത്തിന് അറുതി വരുത്തിയതിനുശേഷം ഗിയാത് അൽദീൻ തുക്ലക് എന്ന നാമത്തിൽ സുൽത്താനായി അധികാരത്തിലേറി. തുടർന്ന് തുക്ലക് രാജവംശത്തിന് ആരംഭമായി. തുർക്കി ഉത്ഭവമായുള്ള മുസ്ലിം കുടുംബമായിരുന്നു തുക്ലക്കുകൾ. ഗിയാത് അൽദീൻ തുക്ലക്കിൻ്റെ മകനും അടുത്ത ചക്രവർത്തിയുമായ മുഹമ്മദ് ബിൻ തുക്ലക്കിൻ്റെ കീഴിൽ രാജ്യം വികസിച്ചു. എന്നാൽ മുഹമ്മദ് ബിൻ തുക്ലക്കിൻ്റെ അസ്ഥാനത്തുള്ള നയപരീക്ഷണങ്ങൾ രാജ്യവികസനത്തെ പുറകോട്ടടിച്ചു. മുഹമ്മദ് ബിൻ തുക്ലക്കിനു ശേഷം സ്വന്തക്കാരനായ ഫിറോസ് ഷാ തുക്ലക് ഭരണാധികാരിയായി. ദയാലുവായിരുന്നു എങ്കിലും അദ്ദേഹം സൈനികമായി അശക്തനായിരുന്നു. 1388 ഫിറോസ് ഷാ മരിച്ചതിനു ശേഷം സാമ്രാജ്യം ക്ഷയിച്ചു. തുക്ലക് രാജവംശത്തിൻ്റെ പതനത്തിനു ശേഷം 1414 മുതൽ 1451 വരെ ദില്ലി സുൽത്താനേറ്റ് ഭരിച്ചത് സയ്യിദ് രാജവംശമാണ്. 1398 തിമൂർ ദില്ലി ആക്രമിച്ച് കീഴ്പ്പെടുത്തിയപ്പോൾ ഈ സയ്യിദ് വംശക്കാരെയാണ് ഗവർണറാക്കി നിയമിച്ചത്. പഞ്ചാബിലെ മുൾത്താറിൻ്റെ ഗവർണറായി നിയമിച്ച ഗിസർ ഖാൻ 1414 മാർച്ച് ദില്ലി ആക്രമിച്ചു കീഴടക്കി. എന്നാൽ ഗിസർ ഖാൻ സുൽത്താൻ പദവി ഏറ്റെടുത്തില്ല. ആദ്യ തിമൂറിൻ്റെയും തിമൂറിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ പൗത്രനായ രുഗുവിൻ്റെയും സാമ്പന്തനായാണ് ഗിസർ ഖാൻ സാമ്രാജ്യം ഭരിച്ചത്. 37 ഭരണകാലയളവ് 4 സുൽത്താൻമാരുടെ ഭരണത്തിന് സാക്ഷ്യം വഹിച്ചു. 1451 അവസാനത്തെ സയ്യിദ് സുൽത്താനായിരുന്ന മുഹമ്മദ് ബിൻ ഫരീദിൻ്റെ മരണശേഷം പഞ്ചാബിലെ ഗവർണറും
സൈന്യാധിപനുമായിരുന്ന ബഹലൂർ ഖാൻ ലോധി ദില്ലിയുടെ ഭരണം ഏറ്റെടുത്തു. ഇതോടെ ലോധി രാജവംശത്തിന് തുടക്കമായി. സിക്കന്ദർ ലോധി, ഇബ്രാഹിം ലോധി എന്നിവരായിരുന്നു ലോധി രാജവംശത്തിലെ മറ്റു രണ്ട് ഭരണാധികാരികൾ. 1526 ബാബർ ഇബ്രാഹിം ലോധിയെ പാനിപ്പത്ത് യുദ്ധത്തിൽ പരാജയപ്പെടുത്തി ദില്ലി കീഴടക്കി. ദില്ലി സുൽത്താൻമാരുടെ ഭരണത്തിന് അറുതി വരുത്തി. പാനിപ്പത്ത് യുദ്ധത്തിൽ ഇബ്രാഹിം ലോധി മരണപ്പെടുകയും അത് മുഗൾ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപനത്തിന് വഴിതെളിക്കുകയും ചെയ്തു. അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി.